വിനയമാണ് വിദ്യയുടെ ഇരിപ്പിടമെന്ന് പൊതുവെ എല്ലാവരും പറയാറുണ്ട്. എന്നാൽ സങ്കേതങ്ങൾ കൂടി വരും തോറും വിനയമില്ലായ്മയാണ് വിദ്യയെന്ന് പ്രായോഗിക തലത്തിൽ നമുക്ക് തോന്നും. ഇപ്പം ഞങ്ങൾ സ്വാമിജിമാരെയൊക്കെ എടുത്താൽ ഞങ്ങൾക്കൊക്കെ വിനയം വളരെ കുറവാണ്, അതുകൊണ്ട് വിവരവും വളരെ കമ്മിയാണ്. ഞങ്ങൾക്കിരിക്കാൻ തരുന്നൊരു കസേരയുടെ കാര്യത്തിലൊക്കെ ഞാനൊക്കെ വളരെ വഴക്കടിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. സ്ഥാനമാനങ്ങൾക്കൊക്കെ വേണ്ടി ചെന്ന് ഒരുപാട് അടിയുണ്ടാക്കി ആ സ്ഥാനമാനങ്ങൾക്കൊക്കെ വേണ്ടി ഓടി നടക്കുമ്പോൾ വിനയം വളരെ കുറവാണ് പൊതുവെ കാണുമ്പോൾ. പക്ഷേ ഈ ഗ്രന്ഥങ്ങളിലൊക്കെ എഴുതി വച്ചിരിക്കുന്നത് വിനയമാണ് വിദ്യയുടെ ഇരിപ്പിടമെന്ന് തന്നെയാണ്. പലപ്പോഴും ആ തലത്തിൽ, അന്ന് എഴുതി വെച്ച തലത്തിൽ, അന്ന് പഠിച്ച തലത്തിൽ നമ്മൾ ചിന്തിച്ചാൽ പലർക്കും വിദ്യയുണ്ടോയെന്ന് നമുക്ക് സംശയം തോന്നും. ശരിയാണ്. അപ്പോൾ ഈ രീതിയിൽ ഒരു പഠനം അവിടെയുണ്ട്. അപ്പോൾ സങ്കേതങ്ങളെ എടുത്തു നോക്കി പഠിക്കുകയാണെങ്കിൽ ഓരോ ശാഖയെടുക്കണം നമ്മൾ. സ്പെസിഫിക്കായി ഇതിനുത്തരം പറയാം. മറ്റേ ജനറലായി പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, കേട്ടപ്പോൾ അത് ശരിയാണെന്ന് ബോധ്യമാവും. പക്ഷേ ഈ ബോധ്യം ആഴത്തിൽ പഠിക്കുമ്പോൾ കിട്ടിയിരിക്കണം. ഏറ്റവും പ്രാചീനമായ തലത്തിൽ നമ്മൾ വൈദ്യശാസ്ത്രത്തെ കൊണ്ടുപോയാൽ ഋഗ്വേദാന്തർഗതങ്ങളും യജുർവേദാന്തർഗതങ്ങളും അഥർവവേദാന്തർഗതങ്ങളും സമവേദത്തിൽ പ്രായണ കുറവാണെന്നാണ് എൻ്റെ ഒരു ധാരണ. അപ്പോൾ ആ അന്തർഗതങ്ങളുമായ സങ്കേതങ്ങൾ എടുത്ത് പഠിക്കുകയാണെങ്കിൽ രോഗത്തിന് അവർ കണ്ടെത്തിയ കാരണങ്ങൾ, ഒന്ന് സൂക്ഷ്മ ഉപജീവികൾ, പരാദങ്ങൾ, അതൊരു വലിയ പ്രകരണം തന്നെ അഥർവവേദത്തിലുണ്ട്. കൃമി പ്രകരണമെന്നാണ് പറയുക. കൃമി, യാതുധാൻ, തന്നെ രാക്ഷസ്, പിശാച്, ഇങ്ങനെയൊക്കെയുള്ള പദം ഉപയോഗിച്ചിട്ടുണ്ട്. ഏതോ തെറ്റുമുണ്ട്, ബോധപൂർവമോ അബോധപൂർവമോ എന്നൊന്നും പറയാൻ എനിക്കിന്നറിയില്ല. ഇതൊക്കെ ബോധപൂർവം ഏതെങ്കിലും ഹിന്ദുമതത്തെ ക്ഷീണിപ്പിക്കുന്നതിന് വേണ്ടി ആരൊക്കെ ചെയ്തതാണ് എന്ന് പറയാൻ ഉള്ള ധിക്കാരം കുറച്ച് കടന്ന കൈയാണ്. കാരണം അത്രയേറെ സംസ്കാരവും അത്രയേറെ സംസ്കൃതത്തിൽ പഠിപ്പൊക്കെ നേടി ഇതിനെ മുഴുവൻ ഉടച്ചു വാർക്കണം എന്ന് വിചാരിച്ച് വന്നവരൊന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. കാരണം ഇതൊക്കെ അങ്ങ് തട്ടിത്തകർത്തിട്ട് ഏതാണ്ട് വേറെ മതങ്ങളെ സ്ഥാപിക്കാം, അങ്ങനെയൊന്നും ആണെന്ന് തോന്നുന്നില്ല. കാലാന്തരത്തിൽ എവിടെ വെച്ചോ ഈ കണ്ണി മുറിഞ്ഞുപോയി എന്ന് വിചാരിക്കുന്നതിൽ വലിയ തെറ്റില്ല. എന്നാൽ അതുതന്നെയാണോ കാരണമെന്ന് കൃത്യമായി എനിക്കറിയില്ല. ഏതായാലും ഒന്ന് തീർച്ചയാണ്, ഇവയുടെ പഠനം നിലച്ചു പോയിട്ടുണ്ട്. ചിലപ്പോൾ ഇത് പഠിച്ചു വന്ന ഒരു വർഗം അതിൻ്റെ പാരമ്പര്യത്തിൽ നിന്ന് മാറിപ്പോയതിൻ്റെ ഭാഗമാകാം. ചിലപ്പോൾ ഈ പഠിത്തം കൊണ്ട് പ്രയോജനമില്ലാത്ത തലത്തിലേക്ക് ഭൗതിക ചിന്തകൾ വികസിച്ചതുകൊണ്ടാകാം. ഒരു വേള ഇത് പഠിച്ച് വളർത്തിക്കൊണ്ടു വന്ന ഒരു തലമുറയ്ക്ക് അന്ത്യം വരികയും അവരുടെ രേഖാസാക്ഷ്യങ്ങളായ ഈ ഗ്രന്ഥങ്ങൾ അതുമായി യാതൊരു ബന്ധവുമില്ലാത്തവരുടെ കയ്യിൽ കിട്ടിയതുകൊണ്ടാകാം. അതാണ് കൂടുതൽ സാധ്യത. കാരണം ഏതൊന്നിനെ ഒരുത്തൻ അറിവിനെ നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നു അത് അവൻ്റെതല്ലായിരിക്കണം. മോഷ്ടിച്ചതിന് മാത്രമേ പേറ്റൻറ്റ് വേണ്ടി വരുള്ളൂ. എൻ്റേത് എൻ്റേതായിരിക്കുന്നിടത്തോളം കാലം ഞാനാണ് ഈ ലോകം മുഴുവനെങ്കിൽ ഒരു വാക്കിനും പേറ്റൻ്റ് എടുക്കേണ്ടതില്ല. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നതിനുൾപ്പെടെ ഇത് അറിവാണ് എങ്കിൽ അതെൻ്റെയല്ല. കാരണം എൻ്റെ അറിവില്ലായ്മയാണ് അഹങ്കാരം. ഞാനൊരു ശരീരവർത്തിയാണ് എന്ന് ചിന്തിക്കുകയും എൻ്റെ പേരിന്നതാണെന്ന് ചിന്തിക്കുകയും ചെയ്യുന്നത് വരെ അജ്ഞാനമാണ്. അപ്പോൾ അതിൻ്റെതാണ് അറിവ് എന്ന് പറഞ്ഞാൽ അത് അറിവില്ലായ്മ മാത്രമാണ്. നിങ്ങൾക്കും എനിക്കും ഒക്കെ കാണാവുന്ന ഒരു സത്യത്തെ ഞാൻ വിളിച്ചു പറയുവാൻ എൻ്റെ നാവിന് ഇടയുണ്ടാക്കി എന്നത് വിനയലക്ഷണമാണ്. കാരണം നിങ്ങളും കണ്ട സാധനമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് അനുഭവമില്ലാത്തതും കാണാത്തതുമായ ഒന്ന് ഞാൻ പറഞ്ഞാൽ അത് അറിവാണെന്ന് പറയാനാവില്ല, മനസ്സിലാവുകയില്ല. അങ്ങനെ മനസ്സിലാകുന്ന ഒന്നാണ് ഞാൻ പറഞ്ഞതെങ്കിൽ നിങ്ങളത് അതുവരെ ശ്രദ്ധിച്ചില്ല എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് അറിവില്ല എന്നർത്ഥമില്ല. അപ്പം നിങ്ങളുടേതുമാണ് എൻ്റേതുമാണ്, പിന്നെ അതിൽ ഏത് പേറ്റൻ്റ് എടുക്കാനാണ്? എൻ്റേതല്ല എന്നെനിക്ക് ബോധ്യമുണ്ടാകുമ്പോൾ എനിക്കതിൻ്റെ പ്രയോജനം കിട്ടണമെന്ന് ചിന്തിക്കുന്നിടത്ത് മാത്രമേ പേറ്റൻറ്റിൻ്റെയും പേറ്റൻറ്റ് നിയമങ്ങളുടെയും ലോകമുള്ളൂ.